നിങ്ങൾക്ക് കിട്ടിയ മതം എവിടുന്ന് കിട്ടിയതാ? ഇത് മുഹമ്മദ്സിലും റിപ്പോർട്ട് ചെയ്താ. നിങ്ങൾക്ക് കിട്ടിയ മതം എവിടുന്ന് കിട്ടിയതാണെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പൊ അള്ളാഹു റസൂലും പഠിപ്പിച്ച മതത്തിൽ നിന്ന് നിങ്ങൾ എപ്പോഴോ എവിടെയോ പോയി, എന്നിട്ടോ സുന്നികളെ മുഴുവൻ ഒന്ന് മുശ്രിക്കാക്കി കളയാ. അതിനെന്താ അബൂജഹൽ മുസ്ലിം ആയാലും തിരക്കുള്ള സുന്നികളെ മുശ്രിക്കാക്കണമെന്നാ തീരുമാനം. അതിനെന്താ പറഞ്ഞത്? അബൂജഹലിന് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഫറൂബി റബ്ബിഹിം കഫറൂബി റബ്ബിഹിം എന്ന് ഖുർആനിൽ അള്ളാഹ് പറയുമ്പോൾ അന്നല്ല അബൂജഹലിന് ഉണ്ടായിരുന്നു അള്ളാഹുവിന് വിശ്വാസം എന്ന് പറഞ്ഞ് അബൂജഹലിനെ മുസ്ലിമാക്കിയിട്ടെങ്കിലും സുന്നികളൊന്ന് മുശ്രിക്കാക്കണം. ഇതാണ് വിഷയം. അതിനെന്താ ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹുവിന്റെ കൂറുകാരായി കുറെ ശുപാർശക്കാരുണ്ടെന്ന് വിശ്വസിച്ചു. ഏതുപോലെ ഒരു ക്യാബിനറ്റ് മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയോട് പറയാൻ സ്വന്തം അധികാരമുള്ളതുപോലെ, സ്വന്തം ഈ മന്ത്രിസഭയിൽ അധികാരമുള്ളതുപോലെ. പക്ഷെ ഒപ്പിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയിൽ നിന്നാണ് അല്ലെ മുഖ്യമന്ത്രിയിൽ നിന്നാണ്. പക്ഷേ ആ ഒപ്പിടണം എന്ന് പറയാനുള്ള അധികാരം മറ്റു മന്ത്രിമാർക്കുള്ളതുപോലെ പരമേശ്വരനോട് പറയാനുള്ള അധികാരം സ്വന്തമായി ഞങ്ങൾക്കുണ്ട്, ഈ ദൈവങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ബഹുദൈവാരാധകർ അവരുടെ ദൈവങ്ങളെ വിളിച്ചു. അതുകൊണ്ട് തന്നെ അത് കൂറാക്കുന്ന വിളിയായിരുന്നു, കൂറാക്കുന്ന റെക്കമെൻഡുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഖുർആനിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കൂറുകാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റെക്കമെൻഡിന് ആവശ്യപ്പെട്ട ദൈവങ്ങളെ വിളിച്ച ആ ബഹുദൈവാരാധകരോട് അല്ല പറയും. എന്ത് പറയും? മാ നറാ മഅകും ശുഫഅഅകുംല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ, നിങ്ങളുടെ അള്ളാഹുവിന്റെ നിങ്ങളെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കൂറുകാരാണെന്ന് നിങ്ങൾ വിശ്വസിച്ച, ആ കൂറുകാരാണെന്ന് നിങ്ങൾ ജയിപ്പിച്ച, കൂറുകാരാണെന്ന് നിങ്ങൾ പറഞ്ഞ ആ ദൈവങ്ങളെയൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡിന് കാണുന്നില്ലല്ലോ എന്ന് ബഹുദൈവാരാധകരോട് ചോദിക്കുമെന്ന് ഖുർആൻ പറയും. അപ്പൊ അവർ വിശ്വസിച്ചത് അള്ളാഹുവിന്റെ കൂറുകാരായ റെക്കമെൻഡുകാരിലാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നതോ അള്ളാഹുവിന്റെ ഹബീബായ നബി റെക്കമെൻഡ് ചെയ്യുമെന്നാണ്. അള്ളാഹുടെ കൂറുകാരനല്ല പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, അള്ളാഹുവിന്റെ അടിമയായ നബി. കൂറുകാരനല്ല, അടിമക്ക് കൂറുണ്ടാവില്ല, ഉടമയ്ക്കേ കൂറുണ്ടാവുള്ളൂ. അടിമയായ നബി ഷെയ്ഖിനെ കുറിച്ച് ഞങ്ങൾ എന്താ പറയുന്നു? അബ്ദുൽ ഖാദിർ, കഴിവുള്ള പടച്ചവന്റെ അടിമ, ഉടമ എന്നല്ല, കൂറുകാരനല്ല, ശരീഖുൽ ഖാദിർ എന്നല്ല. പിന്നെ അബ്ദുൽ ഖാദിർ, കഴിവുള്ള പടച്ചവന്റെ അടിമ, അടിമക്കുണ്ടോ കൂറുണ്ടാകുന്ന ഉടമക്കല്ലാതെ. അങ്ങനെ അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷേ എന്താണ് അവർക്കുള്ള പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലദീനാ ആമനു വ അമിലു സാലിഹാൻ, ഈമാനും സൽക്രമവുമുള്ള മഹാന്മാർ. അവർ ചോദിച്ചാൽ പ്രത്യേകം ഉത്തരമാണ്. അവരുടെ ചോദ്യം അള്ളാഹു പരിഗണിക്കും, അത് തള്ളുകയില്ല, തട്ടുകയില്ല. അവർക്ക് അള്ളാഹു തല റെക്കമെൻഡിന് അധികാരം കൊടുത്തു. ആ റെക്കമെൻഡ് ഞങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ഖുർആനും ഹദീസും പഠിപ്പിച്ച ഒരാശയം അംഗീകരിച്ചാരോ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത് എങ്ങനെ? അതുകൊണ്ട് തന്നെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, കൂടുതലായി സംസാരിക്കുന്നില്ല. ഇതിന് ഖിയാമെന്നാൽ ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടൂലാറിഞ്ഞില്ലേ? നാം മുജാഹിദേ, നിന്നെ കൊണ്ടടക്കം അവിടുന്ന് റസൂലുള്ളാഹിനെ ശഫാഅത്തിന് വിളിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങൾ അടങ്ങൂല എന്നുള്ളതാണ് ശരി. അങ്ങനെയല്ലേ ബുഖാരിയിലെ ഹദീസ്? ബുഖാരിയിലെ ഹദീസിൽ അങ്ങനെയല്ലേ ഉള്ളത്? ഓരോ അമ്പിയാക്കളെടുക്കലും ശഫാഅത്തിന് വരും, റക്കമെന്നിന് വരും. ആ അമ്പിയാക്കൾ ഓരോരുത്തരും മറ്റൊരു നബിയിലേക്ക് പറഞ്ഞേക്കും. അവസാനം റസൂലുള്ളാഹിന്റെ അടുക്ക അവരെപ്പോ അങ്ങനെയാ പോകുന്നത്? അലാത്ത ദുഹബൂന ഇലാമയ്യസ്ഫൗലക്കും ഇലാ റബ്ബിക്കും, റബ്ബിനോട് ശുപാർശ പറയുന്ന ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ആളെടുക്കൽ നിങ്ങൾ പോകുന്നില്ലേ എന്ന്. ഖിയാമത്ത് നാളിൽ 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യൻ ഒരു ചാണ് മാത്രം അല്ലെങ്കിൽ ഒരു മൈൽ മാത്രം മേലെ ഉദിക്കുന്ന സമയം ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അവർ പറയുന്ന വാചകം സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്ന എന്താണ്? റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മഹാനെ നിങ്ങൾ സമീപിക്കുന്നില്ലേ എന്ന് ഖിയാമത്ത് നാളിൽ പറയും. അവിടെ എത്തിയിട്ട് ശിർക്കീന, എന്നിട്ടോ അവിടെ വെച്ച് ആ സമയത്ത് റസൂലുള്ള പറയുന്നു, ഓരോ നബിമാരും മാറി മാറി ആദൻ നബി നൂഹ് നബിന്റെ അടുക്കലേക്ക് അയച്ചു, നൂഹ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിന്റെ അടുക്കലേക്ക് അയച്ചു, ഞാൻ അവസാനം എന്റെ അടുക്കലേക്ക് വന്നിട്ട് അവര് പറയാണ് ഫയഖൂലൂന യാ മുഹമ്മദ് അന്ത റസൂലുള്ളാഹ്, എന്നെ സമീപിച്ചിട്ട് മുഅ്മിനീങ്ങൾ പറയുന്നു, ഓ നബിയേ, ഓ മുഹമ്മദ് നബിയേ, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലല്ലേ, വഖാതിമുൻ നബീൻ, അവസാനത്തെ നബിയല്ലേ, വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, അങ്ങേക്ക് മുന്തിയ ദോഷമോ പിന്തിയ ദോഷമോ വരാതെ മുന്തുന്നയും പിന്തുന്നയും ദോഷത്തിന്റെ ഇടക്ക് അള്ള മറയിട്ട് കളഞ്ഞ ആളല്ലയോ, ഒരു തെറ്റും വരാത്തവരല്ലയോ. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇസ്അലനാ ഇലാ റബ്ബിക,
ഇസ്രായേലന ഇല റബ്ബിക ഇവിടുന്ന് വഹായി അതേ അസ്സഫായത ഹബ്ലന എന്ന് പറഞ്ഞാൽ സഫായത്ത് ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞ മൗലൈമാരെ നിങ്ങളടക്കം അവിടെ വെച്ച് പറയേണ്ടി വരും ഇസ്രായേലന ഇന്ദ റബ്ബിക റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി തങ്ങളൊന്ന് സഫായത്ത് ചെയ്യണേ റെക്കമെൻഡ് ചെയ്യണേ ഇത് പറയുമ്പോൾ ഞാൻ അർശിന്റെ ചുവടെ സുജൂദ് ചെയ്യുന്നു അല്ലാഹു പറയുന്നു ഇർഫഇ റസക യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ തല ഉയർത്തിക്കൂ സൽതു തവസ്ഫഅതു സഫ ഓ നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്തോ സ്വീകരിക്കും ചോദിച്ചോ നൽകും എന്ന് അല്ലാഹു പറയുന്നു ഞാൻ സഫാഅത്ത് ചെയ്യുന്നു ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ എന്നിട്ട് റസൂലുള്ള പറയുന്നു ഞാൻ മാത്രമല്ല സഫാഅത്തിൽ മലായിക്കത്തും മലക്കുകളും റെക്കമെൻഡ് ചെയ്യുന്നു വൽ നബിയൂന നബിമാരും റെക്കമെൻഡ് ചെയ്യുന്നു പക്ഷെ ആദ്യത്തെ സഫാഅത്ത് എന്റേതാണ് വൽ മുഅ്മിനൂൻ സർവസത്യവിശ്വാസികളായ മഹാന്മാരും അതേ റബ്ബിനോട് സഫാഅത്ത് ചെയ്യുന്നു ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുമ്പോ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ 300,000 ഹദീസ് മനഃപ്പാഠമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ എഴുതുകയാണ് വഫീഹി ഈ ഹദീസിൽ പഠിക്കാനുണ്ട് അന്നന്നാസ യൗമൽ ഖിയാമതി നല്ലവരായ ജനങ്ങൾ ഖിയാമത്ത് നാളിൽ യസ്തസ്ഹിബൂന ഹാലഹും ഫി ദുനിയാ അവർ ദുനിയാവിൽ അവരവസ്ഥ എന്താണോ അത് തന്നെയാണ് അവർ ആഖിറത്തിലും ഉപയോഗപ്പെടുത്തുന്നത് അവർ സഹവസിക്കുന്നത് ദുനിയാവിലെ അതേ കാര്യത്തോടാണ് അതെന്താണത് മിനത്തവസ്സുലി ഇലല്ലാഹി ഫീ ഹവായിജിഹിം ബി അംബിയാഇഹിം അവരെ കാര്യനിർവഹണത്തിന് വേണ്ടി അംബിയാക്കളെ അടയാളന്മാരാക്കുക എന്നത് ദുനിയാവിലും ജനങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അത് തന്നെ ആഖിറത്തിൽ വെച്ചും ചെയ്യുന്നു എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്വുൽ ബാരിയുടെ 11th volume 449 പേജിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്റെ മാന്യ സഹോദരന്മാരെ അപ്പൊ ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവനും ആയത്തും ഹദീസുകളും മനസ്സിലാക്കിയിട്ട് റെക്കമെൻഡ് ഉണ്ടെന്ന് പറയുമ്പോ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്താ കാരണം അപ്പൊ റസൂലുള്ളാക്ക് ഒരു പദവി അംഗീകരിച്ചു കൊടുക്കലായി പോകുമെന്ന പേടിയാണ് റസൂലുള്ളന്റെ നമ്മളെപ്പോലത്തെ മനുഷ്യനല്ലേ അംബിയാക്കളന്റെ നമ്മളെപ്പോലെയല്ലേ ഔലിയാക്കളന്റെ നമ്മളെപ്പോലെയല്ലേ ഈ കിബിറ് നിങ്ങളെ നശിപ്പിച്ചു ഏതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈന്റെ ഈമാൻ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങളെ ഈമാൻ നശിച്ചുകൊണ്ടിരിക്കുന്നു റബ്ബ് ആ വിപത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ കാക്കട്ടെ ഞാൻ ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നിർത്തുന്നു എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിലേക്ക് വരണം അതൊരു രസമുള്ള കാര്യാ എന്താ റസൂലുള്ളാഹിനോടാണ് ഈ പറഞ്ഞൊന്നും പറ്റാത്തത് അതുപോലെ അംബിയാക്കളെയാ വിളിച്ചുകൂടാത്തത് നേരെ മറിച്ച് ഉമർ മൗലവിനെ വിളിച്ചാൽ തെറ്റൊന്നുമില്ല മൗലവിമാർക്ക് ഉമർ മൗലവിനെ വിളിച്ച് ഇസ്തിഗാസ നടത്താം ഉമർ മൗലവിനെ വിളിച്ച് തവസ്സുലും ചെയ്യാം മരിച്ചുപോയ ഉമർ മൗലവിയെ എത്രയും വിളിക്കാം ഉമർ മൗലവിന്റെ മൗലൂദും ഓതാം മാലപ്പാട്ടും പാടാം അതാവും മുജാഹിദ് മൗലവിയുടെ ഒരാശയം ഹേ അതൊക്കെ ബർത്ത പറയാണ് എറണാകുളത്തുകാർക്ക് തോന്നുന്നുണ്ടോ ഇൻഷാല്ലാ ഞാൻ അതും കൂടി വായിച്ചെന്റെ പ്രസംഗം അങ്ങ് നിർത്തിയേക്കാം പലരും ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് പലരും സിറാജുലൂദിലേക്ക് നേർച്ച തന്നവരുണ്ട് തന്നോണ്ടിരിക്കുന്നവരുണ്ട് തരാൻ വേണ്ടി കൈപ്പിടിച്ചവരുണ്ട് ഇൻഷാല്ലാ ഞാനൊക്കെ വായിക്കോളാം ഇതൊന്ന് പറഞ്ഞു തീർക്കുക നമ്മളെ ഇമാമിങ്ങളൊക്കെ കള്ളന്മാരും ഒക്കെ ഖുർആന്റെ വിരോധികളും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 100-ലധികം സ്ഥലത്ത് ഖുർആന്റെ എതിരെ പറഞ്ഞു നാ സലാം അബ്ദു സുല്ലമിയാണ് ഓ എന്ത് കോണിയാ പഠിച്ചവനെ അബ്ദുസലാം സുല്ലമി അയാൾ എഴുതി എങ്ങനെയാണ് ഇമാം ഷാഫി 100-ലധികം സ്ഥലത്ത് ഖുർആനെതിരെ പറഞ്ഞിരിക്കുന്നു ഈ പുസ്തകത്തിൽ പറഞ്ഞു ആരാ അയാൾ എന്നറിയുന്നത് ഇയാൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോണോന്നാണ് ബുക്ക് എന്നിട്ട് അയാൾ എഴുതി നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഹൈറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് അയാൾ തിരുമറി നടത്തിയിട്ട് എഴുതാണ് വബുയൂത്തുക്കുന്ന ഹൈറു ലാക്കിൻ ലക്കുന്ന എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്തു
നൂനിന്റെ ശബ്ദങ്ങൾ ഒഴിവാക്കിയിട്ട് ലാക്കിനാക്കി പുസ്തകത്തിൽ, കിതാബിൽ ഉള്ളതിലെ കുന്നാണ് അത് ലാക്കിനാക്കി. എന്നിട്ട് ഈ ലാക്കിൻ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അതിന് അർത്ഥം പറയാൻ, വീടാണ് ഉത്തമം ലാക്കിൻ പച്ചേ. പച്ചേ മുജാഹിദീങ്ങൾ വിളിക്കുകയാണ് പള്ളി പോണോന്നാ. ലാക്കിൻ ഉള്ളതെന്താ കിതാബില്, ഒബുയൂത്തുക്കുന്ന ഹൈറുല്ലക്കുന്ന, അത് മാറ്റിയിട്ട് ലാക്കിനാക്കി. സാധാരണക്കാരെ പറ്റിക്കാൻ വഞ്ചിക്കാൻ ആ മൗലവിയാ പറഞ്ഞ ഷാഫി മാമ നൂറിലധികം വിഷയത്തിൽ ഖുർആനെതിരെ പറഞ്ഞു പോകുന്നു. എന്തൊരു ധൈര്യം എന്നാ പറയേണ്ടത്. ഒരല്പവും വിശ്വാസമില്ലാതെ ആയിപ്പോയാൽ 10,00,000 ഹദീസ് മനഃപ്പാടമാക്കിയ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ബഹുമാനപ്പെട്ട ആം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഒരു നിസ്കാരത്തിന്റെ ശേഷവും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അത്ര വലിയ ദീനിന് ഉപകരിച്ച മഹാനാണ് ഇമാം ഷാഫി. ഒരു നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ ഉസ്താദിന് ദുആ ചെയ്യാതെ ഇല്ല. ആ അഹമ്മദ് ബിൻ ഹംബൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാ. അപ്പൊ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദാണ്. ബുഖാരിയുടെ തുടക്കം തന്നെ അങ്ങനെ ഹുമൈദിയുന്നാരാ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ആ ഷാഫി ഇമാമിന്റെ ശിഷ്യന്റെ ശിഷ്യനാണ്. പല ശിഷ്യന്മാരിൽ നിന്നും പഠിച്ച ആളാണ് ഇമാം ബുഖാരി. ആ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലും ഖാല ബിൻ ഇദ്രീസ് വ മാലിക് ഖാല മാലിക് ബിൻ ഇദ്രീസ് ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബുഖാരിയിൽ പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇമാം ബുഖാരിക്കൊക്കെ ഇമാം ഷാഫി വലിയ ആളാ. പറഞ്ഞാലത് തെളിവാ. മൗലവി പറയുന്ന നൂറിലധികം സ്ഥലത്ത് ഖുർആനെതിരെ പറഞ്ഞ ആളാണ് ഈ പുസ്തകത്തിൽ. മൊഹീദീൻ ശേഖറിനെ പറ്റി പറഞ്ഞതോ അദീബ് ഈ അൽമനാറിൽ 1950 ജൂലൈ, യാതൊന്നു കാണുവതു നാരായണ പ്രതിമ എന്ന നാരായണ പ്രതിമ എന്നുള്ള വിശ്വാസക്കാരനായിരുന്നു മൊഹീദീൻ ശേഖർ. മുഹമ്മദ് നബിയുടെ സാധാരണക്കാരനായിട്ടും പോയി. പിന്നെ ഉള്ളത് എല്ലാരെയും പറഞ്ഞു അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞ്, അള്ളാഹ് എല്ലാ ദിവസവും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന്. അള്ളാഹ് എല്ലാ രാത്രിയും എല്ലാ അർദ്ധരാത്രിയിൽ തന്റെ റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന്. അപ്പൊ ഒരു പഠിക്കുന്ന കുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചു, ഇന്ത്യയിൽ അർദ്ധരാത്രി ആകുമാണോ വരിക അല്ലെങ്കിൽ അമേരിക്കയിൽ അർദ്ധരാത്രി ആകുമാണോ എന്ന് ചോദിച്ചു. മുജാഹിദ് മൗലിമാർ അൽമനാറിൽ എഴുതി വെച്ചതാണ്. 1958 സെപ്റ്റംബറിൽ ഈ അൽമനാറിൽ അർദ്ധരാത്രി ആകുമ്പോ എന്ത് ചെയ്യൂ, അള്ളാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നത്, തന്റെ റബ്ബ് ആകാശത്താണ് എന്നൊക്കെ പറഞ്ഞു പറയാം. എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അപ്പൊ അമേരിക്കയിലെ രാത്രിയാകുമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാത്രിയാകുമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് പഠിപ്പിക്കുന്ന മുൻഷി, പഠിപ്പിക്കുന്ന മാഷി അപ്പോഴാ ആലോചിക്കുന്നത്, ഓ ഇങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ, ഇതിപ്പോ എന്താ പറയാ. അതിങ്ങനെ രാത്രി തന്നെ ഓരോ സെക്കൻഡ് ഓരോ സ്ഥലത്ത് രാത്രിയാവുമല്ലോ. ഉരുണ്ട ഭൂമിയല്ലേ. ഒരു സ്ഥലത്ത് രാത്രിയായി, ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തായി, ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒട്ടായ രാത്രി എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ അള്ള എന്താ ചെയ്യുക, എല്ലാ നാട്ടിലും എത്തണ്ടേ, എല്ലാവർക്കും ഉള്ളവർ അല്ലല്ലേ. അപ്പൊ അള്ള എന്താ ചെയ്യണ്ടേ, അള്ള നിനക്ക് അറങ്ങന്നെ രാത്രി എല്ലാ സ്ഥലത്തും എത്താൻ, ഭൂമിക്ക് അറങ്ങന്നെ. ഈ രൂപത്തിൽ അള്ളഹാനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവരെന്താ പറയേണ്ടത്. ഇത് ഇപ്പൊ ഇവർ നമ്മളെ ശരിക്കാകാൻ നടക്കണേ. ഞാനിത് പറഞ്ഞു വരുന്നത് എല്ലാ വിധത്തിലും പേച്ച് കർമ്മങ്ങളോ നിസ്കാരത്തിന്റെ ഫറള് മാറ്റിയാന്ന് ഇപ്പം വായിക്കാൻ സമയമില്ലാതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഒരു ബുക്കിൽ 9, വേറൊരു ബുക്കിൽ 10, വേറൊന്നിൽ 13, അങ്ങനെയായി നിസ്കാരം പൊക്കി. ഒതുവിന്റെ കാര്യം അതിനെ കാണാൻ പൊക്കി. ഒതു മുറിയുന്ന കാര്യം സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾ തൊട്ടാ ഒതു മുറിയുന്നില്ല. വയക്കുട്ടി ഫാറൂഖിന്റെ ഒരു ബുക്ക് എഴുതി എന്റെ അടുത്തുണ്ട്. അതിൽ അയാൾ പറയുന്നത് വായു പുറപ്പെട്ടാൽ ഒതു മുറിയണമെങ്കിൽ എന്ത് വേണോ, ഭയങ്കര ശബ്ദം വേണോ, അല്ലെ ഭയങ്കര വാസന വേണോന്നാ. ഇതില്ലെങ്കിൽ മുറിയൂല. കാരണം അയാൾ ആലോചിച്ചപ്പോൾ ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഒതുവെടുത്തത് മുഖത്തും കൈക്കും തലക്കും കാലിനുമാണ്. അങ്ങപ്പുറത്തെങ്ങാനും ഒരു കാറ്റ് പോയി, ഇവിടെ എങ്ങനെ ഒതു മുറിയാന്ന്. അപ്പൊ അത് പിടുത്തം കിട്ടുന്നില്ല. മതൊക്കെ യുക്തിവാദാണല്ലോ. അപ്പൊ അതിന് പിടുത്തം. അപ്പൊ പിന്നെ ഒപ്പം കണ്ടുപിടിച്ച്, ശബ്ദം ഉണ്ടെങ്കിലേ ചേട്ട് കൂടി കയറുന്ന ഇവിടുത്തെ ഒന്ന് മുറിയുമല്ലോ, മണം ഉണ്ടെങ്കിലേ മൂക്ക് കൂടി കയറുന്ന ഇവിടെ ഉള്ളത് അതും മുറിയുമല്ലോ, ഇത് രണ്ടും ഇല്ലെങ്കിലും മുറിയൂല. അങ്ങനെ വാസാക്കിയത് എന്താണ് സുബ്ഹാൻ. ഇതൊക്കെ എന്റെ കയ്യിലുള്ള ബുക്ക് ചെയ്യുമ്പോൾ വായിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ലാന്നേ ഉള്ളൂ. ഈ രൂപത്തിൽ നോമ്പോ, നോമ്പിന് പറഞ്ഞ നിങ്ങൾ ഖുറാഫികൾ പറയും പോലെ ഒന്ന് നോമ്പേക്കണ്ടേ. എന്താ ഖുറാഫികൾ പറയുന്നത് കേട്ടോളി. എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. അപ്പൊ അത്താഴം കഴിച്ചോണ്ടിരിക്കുമ്പോൾ സുബി ബാങ്ക് കേട്ടാൽ ചാടി എണീക്കുകയും വേണ്ട, വായിലുള്ളത് തുപ്പിയും വേണ്ട. പിന്നെന്താ വേണ്ടി, നന്നായിട്ട് അങ്ങ് ഇറക്കി തന്നെ, നന്നായിട്ട് കഴിക്കന്നെ. ഇത് ഷബാബ്, 98 ജനുവരി 9. ഈ രൂപത്തിൽ നിസ്കാരവും പോക്കി, ഒതുവും പോക്കി, നോമ്പും പോക്കി. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഹജ്ജിനെ പറ്റി ഒരു ലഘുലേഖരി എന്റെ വെട്ടിയിലുണ്ട്. അതിൽ ഹജ്ജിന്റെ റുക്കുറും കുറച്ചിരിക്കുന്നത് എല്ലാ അമലുകളും വെട്ടിച്ചുരുക്കി ഔലിയാക്കളെയും നിസ്സാരപ്പെടുത്തി, ഔലി അമ്പിയാക്കളെയും നിസ്സാരപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. സുന്നികൾ മുഴുവൻ മുസ്ലിങ്ങളുമായി.
ഇനിയൊന്നും ബാക്കിയില്ല. അവസാനം കൊടിയ സിർക്ക്, കൊടിയ സിർക്ക് തന്നെ റസൂലിന്റെ അടുത്ത് പോയത്. അള്ളാഹുന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചാൽ കൊടിയ സിർക്ക്. സെൽസബീർ 1954 ഒക്ടോബറിൽ ഉമറുമേലിയ പറയാണ്, എന്താണ് സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് പോയാലും മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. ഹജ്ജിന് പോയാലും മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. എന്നാൽ ആ പോക്ക് രണ്ടു വിധത്തിലാവുന്നു. മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നത് അതിപുണ്യമായതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അനുഗ്രഹവും കാംക്ഷിച്ചു പോവുക. ഇവരെല്ലാം ബ്രെയിനെന്താ പറ്റിയത്? മക്കയിലെ മസ്ജിദുൽ ഹറാമിലും നിസ്കരിച്ചാൽ ഉണ്ടാകുന്നതിന്റെ 10-ൽ 1 പ്രതിഫലം മാത്രമേ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുള്ളൂ. അപ്പൊ മക്കയെ പോയാൽ പിന്നെ ഇവര് മദീനയെ പോകുന്ന എന്തിനറിയോ? മക്കയിൽ 1 കോടിയാണെങ്കിൽ മദീനയിൽ 10 ലക്ഷ, മക്കയിൽ 10 ലക്ഷം ആണെങ്കിൽ മദീനയിൽ 1 ലക്ഷ. ഈ 10-ൽ 1 കിട്ടാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് പോകുന്നതെന്നാ പറയുന്നത്? എന്തിന്? അതിപുണ്യമുള്ളുണ്ട്. അതിപുണ്യം എന്താ? 10-ൽ 1. ഇപ്പൊ മക്കയെ പോയ ആള് മദീനത്തേക്ക് പോകുന്നത് എന്തിനാണ്? അവിടെ പോയാൽ 10-ൽ 1 കൂലിയിട്ടുന്നൊരു പള്ളി ഇട്ടു. മക്കയിലെ പള്ളി 10.5 കൂലിയിട്ടുന്ന, ഈ 10.5 കൂലിയിട്ടുന്ന സ്ഥലത്ത് മുജാഹിദികൾ മദീനത്ത് പോകുന്നത് എന്തിനാ? 10-ൽ 1 കിട്ടുന്ന പള്ളിയിലേക്ക് വന്ന് 10% കിട്ടുന്ന പള്ളിയിലേക്ക് പോവാണ്. കാരണം അതിപുണ്യാണ് 10%. എവിടുന്ന കണക്ക് മേടിച്ച്? പിന്നെ ഇവർക്ക് ആ ഖുർആൻ ഹദീസ് മനസ്സിലാകും. കൂടി മനസ്സിലാത്തവർക്കാണ് ഖുർആൻ ഹദീസ് മനസ്സിലാകുന്നത്. എന്നിട്ട് ഇയാൾ പറയാം അതിനു വേണ്ടി പോകലുണ്ട്. അതാ പറയുന്നത്, നിസ്കരിക്കുന്നത് അതിപുണ്യമായത് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അനുഗ്രഹവും കാംക്ഷിച്ചു പോവുക. ഇത് മുവഹിദുകളുടെ നിലപാടാകുന്നു. മുവഹിദ് വെച്ചാൽ മുജാഹിദികൾ. രണ്ടാമത്തേത് നബിയുടെ അനുഗ്രഹം കാംക്ഷിച്ചു പോവുക. ഇത് ശിർക്കിന്റെ ദുസ്വഭാവമാകുന്നു. നബിയുടെ അനുഗ്രഹം ആഗ്രഹിച്ചാൽ ശിർക്കായി. സുബ്ഹാനല്ലാഹ്. എന്നെ സംബന്ധിച്ച് അയാൾ പറയുന്നു, ഏത് ജാതി ശിർക്കാന്നറിയോ? ഈ ശിർക്ക് മാന്യവായനക്കാരെ പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്. കഠിനമായ ശിർക്ക്, ബിംബാരാധനേക്കാളും കടുത്ത ശിർക്ക്. റസൂലുള്ളാഹിന്റെ അനുഗ്രഹം കാംക്ഷിച്ചാൽ ബിംബാരാധനേക്കാളും കടുത്ത ശിർക്ക്. അല്ലാഹ് പറയുന്നു, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലില് ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലത്ത് മാത്രം ജീവിച്ചിരിക്കുന്നവർക്ക് ആലമീൻ എന്ന് പറയാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്ത് ജീവിക്കുന്നവരുടെ റബ്ബ് എന്നാ? നബിയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ റബ്ബ് എന്നാണോ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? ഖിയാമ നാൾ വരെയുള്ള ജനങ്ങൾക്കും മുമ്പ് കഴിഞ്ഞു പോയവർക്കും എല്ലാവർക്കും അല്ലേ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? അങ്ങനത്തെ റബ്ബ് എന്നല്ലേ? അതുപോലെ റഹ്മത്തുള്ളിൽ ആലമീൻ എന്ന് പറഞ്ഞാലോ, ഏത് കാലത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ് മുഹമ്മദ് നബി എന്നല്ലേ? എന്നിട്ട് അള്ളാഹു വേറൊരു സ്ഥലത്ത് റഊഫുർ റഹീം അതും പറയുന്നു, റഹ്മത്ത് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് നബി. അത് ആഗ്രഹിച്ചാൽ ശിർക്കാണ് ഉമർ മൗലവി. ആ ഉമർ മൗലവി പരിശുദ്ധ ഖുർആന് കടകവിരുദ്ധമായി ആശയങ്ങൾ പറഞ്ഞ കാരണത്താൽ ഉമർ മൗലവിന്റെ മാല പാടണമെന്നാണ് മുജാഹിദിന്റെ തീരുമാനം. പിന്നെയോ ഉമർ മൗലവിന്റെ മൗലൂദ് ഓതണോ? റസൂലുള്ളാഹിന്റെ മൗലൂദ് ശിർക്കുള്ളൂ. നിങ്ങളറിയോ, ഇപ്പൊ അടുത്ത് നമ്മളവിടെ വന്നിട്ട് മുജാഹിദ് പ്രസംഗിച്ച് ഒരു MLA പോയിട്ട് ഒരു അമ്മേനെ പൊത്തിപ്പിടിച്ചു. ഒരു MLA പോയിട്ട് സ്വന്തം പെറ്റമ്മാനല്ല, വേറെ ഒരു മതത്തിൽ ദൈവമായി കൊണ്ടു നടക്കുന്ന ഒരു അമ്മയെ പോയിട്ട് ആൾ ദൈവത്തെ പോയിട്ട് പിടിച്ചു ചുംബിച്ചു. അതിനെ സംബന്ധിച്ച് മുജാഹിദ് കുറ്റിയാടി വന്നിട്ട് പ്രസംഗിക്കുകയാണ്. അതിനൊക്കെ ഉത്തരവാദി സുന്നികളാണ്. എന്നാ പിന്നെ ഞങ്ങളല്ലേ ആദ്യം പോണ്ട്? എന്നാൽ സുന്നികളായ ഞങ്ങളല്ലേ പോണ്ടത്? ഞങ്ങളല്ല അതിന്റെ ഉത്തരവാദി. ഉത്തരവാദി ആരാന്നറിയോ? നിങ്ങളെ മുജാഹിദ്. നിങ്ങൾ 1971 നവംബറിലെ നിങ്ങളെ സെൽസബീലിൽ എഴുതി ഒരാൾ നെറ്റിത്തടം വെച്ചുകൊണ്ട് ഒരു ബിംബത്തിന്റെ വിഗ്രഹത്തിന്റെ അടുക്കൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. പോയി വായിച്ചു നോക്ക് സെൽസബീൽ ഉണ്ടോ ഇല്ലേ. 1971 നവംബറിലെ സെൽസബീൽ. ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് നിങ്ങൾ എഴുതി വെച്ചു. അത് കണ്ടപ്പോ വിഗ്രഹത്തിന് എന്നെ സുചിച്ചാൽ മുശ്രിക്കാവൂലെ, പിന്നെ അമ്മനെ പൊത്തിപ്പിടിച്ചാൽ എന്താ? എന്ന് ഏതോ ഒരു MLA തെറ്റിദ്ധരിച്ചു. പിന്നെ ഞങ്ങളെ പ്രസംഗം കേൾക്കേണ്ട MLA മാരും മന്ത്രിമാരും നമ്മൾ വിളിച്ചാലിട്ട് അവർ വരികയില്ല. അപ്പോ അഥവാ കുറ്റിയാടി സിറാജിൽ ഒരു MLA വന്ന വകയിൽ പിന്നെ സുബാന അയാളെ മറ്റേ കമ്പനി അപ്പുറം കയറ്റിയില്ല. അപ്പോ ആ രൂപത്തിലാകുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് ഇത് പഠിക്കാൻ സമയം കിട്ടിയില്ല. അത് അവരെയും നന്നാകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആലോചിക്കാനാ. ഇതിനൊന്നും ഉത്തരവാദി ഞങ്ങളല്ല. ഞങ്ങളുടെ തലയിൽ ഒന്നും വെച്ച് കേട്ടണ്ട. നേരെ മറിച്ച് നിങ്ങൾ മുജാഹിദ് മൗലവിമാര് അവർക്ക് മൗലിതോത, പക്ഷെ ആരതായിരിക്കണം? റസൂലിന്റെ പറ്റൂല, ഉമർ മൗലവിന്റെ ആയിരിക്കണം. അപ്പൊ നിങ്ങളെ ചോദ്യം ചെയ്താൽ അവരെ മറുപടി എന്താ അറിയോ? അവരെ മറുപടി, ഞങ്ങൾ പുരോഹിതന്മാര് മൗലവിമാരൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടിയില്ല, അതങ്ങനെ അണ്ണാക്ക് തൊടാതെ വീഴിക്കൊള്ളണം. അതെവിടെയാ പറയുക? കേട്ടോളി, നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. നേതൃത്വമെടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ ആ തെറ്റ് നേതൃത്വത്തിന് വിടുക. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ റബ്ബെ ഈ നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ പിന്തുടരുന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു.
ഈ പണ്ഡിതന്മാരായിരുന്നു ഞങ്ങളെ വഴിപിഴപ്പിച്ചതെന്ന് പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിക്കട്ടെ. അപ്പൊ മുജാഹിദിന്റെ ജമിയത്തുൽ ഉലമ പറയുന്നു, നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ആഹർന്ന് പറഞ്ഞു അത് ഞങ്ങളാണ്, അത് ഞാനായിക്കോളൂ. ഇത് നിങ്ങൾ എഴുതിയില്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും പേജ് 15. നിങ്ങൾ ഭിന്നിച്ചതിന്റെ കാരണങ്ങളെ പറ്റി നിങ്ങളെ ബുക്ക് തന്നെയല്ലേ ഇതുള്ളത്? നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞ ഇങ്ങനെയാ, നിങ്ങൾ പറിച്ചോണ്ടെടുത്ത് എത്തിയ ഒന്നും പറയണ്ട, കേരള ജമിയത്തുൽമിന്റെ ആൾക്കാർ പറഞ്ഞാന്ന് പറഞ്ഞാ മതി. ഇവയെന്നല്ലേ ക്രിസ്ത്യാനികൾ പറയുന്നത്, അച്ഛന്മാർ പറഞ്ഞാന്ന് പറഞ്ഞാ മതി. ഈ അച്ഛന്മാർക്ക് പുറത്തു കൊടുക്കാനുള്ള അധികാരം ക്രിസ്തു മതത്തിലല്ലാതെ ഞങ്ങളുടെ മതത്തിൽ എവിടുന്ന് വന്നു? അത് ഞങ്ങൾ ഇസ്ലാം മതത്തിൽ എവിടുന്ന് വന്നു? ഈ അച്ഛന്മാർക്ക് പുരോഹിതന്മാരെ ഏർപ്പാട്, അത് ക്രിസ്തു മതത്തിലുണ്ടാകാം, അവരുടെ മതം അവർ കൊണ്ടുപോയിക്കൊള്ളേ, നമുക്ക് നമ്മൾ വിഷയമല്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ പേര് നിങ്ങൾ എന്തിനു ഈ പൗരോഹിത്യം പ്രചരിപ്പിക്കണം ഇവിടെ? ശരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നിങ്ങൾക്ക് കാണാ. അൽമനാറിലെ ഒരു സ്ഥലത്ത് പറഞ്ഞ് ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധം പറ്റൂല. എന്നാ ഒന്നാം നമ്പർ മംഗൂസ് വന്ന ഒരു ചെറുപ്പക്കാരനെ കിട്ടിയാലും മുജാഹിദിന്റെ പെണ്ണിനെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്ന കാണാം. അപ്പൊ എന്താ അത് മൗലൈമാരെ ഏറ്റെടുത്തില്ലേ? കാലിയായിട്ട് മൂപ്പരല്ലേ വന്നത്? മൗലൈമാരെ ഏറ്റെടുത്തില്ലേ? മൗലൈമാരെ അല്ലേ ഏറ്റെടുക്കാൻ പോവാണ്. ഒക്കെ പാതിരിന്റെ മുമ്പിൽ പോയി പറഞ്ഞാൽ മതി. പഠിച്ചവന്റെ അടുത്ത് എന്ത് പറഞ്ഞാൽ നമ്മൾ കേരളീയത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇത് എന്ത് മതമാണ് എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഇവരവസാനം ഇപ്പം എന്തായി എന്നറിയോ? മുറുമൗലയുടെ മൗലൂദ് ഉണ്ടായി. ഇത് മുജാഹിദിന്റെ അത്തൗഹീദ്. ഈ അത്തൗഹീദ് 2004 ജനുവരി റസൂലുള്ളാഹിന്റെ മൗലൂദ് ഒക്കെ ശിർക്കന്നെ. എന്നാ ഉമർ മൗലവിന്റെ മൗലൂദായി. മൗലൂദിന് ബൈത്തും ഉണ്ട്, അതിന്റെ ഹദീസ് രണ്ടും ഉണ്ടാവുമല്ലോ. അതിന് നമ്മൾ ഹദീസ് എന്നാ പറയാ, ഇങ്ങനെ ഭർത്താ കുറെ സംസാരങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഇതാ ഹസീദത്തു ഫീ റസായി ശൈഖ് ഉമർ അഹമ്മദ് മലൈബാരി. കാന ശൈഖ് ഉമർ അഹമ്മദ് മലൈബാരി ഇദായത്തുങ്ക ബീറുങ്ങ റസായാതി ലി ഖിദ്മത്തിദ്ദീൻ. ഹദീസ് വായിക്കാണ് ഉമർ മൗലവിന്റെ മൗലൂദിന്റെ ഹദീസാണ്. وعالما جريئا جاهد باللسان والقلم عدا الحق دون ان يخاف لوم التلائم ولا ان يخضع للمناهره والمداهنه ഇങ്ങനെ പറഞ്ഞു മുറുമൂലയുടെ മൗലൂദ്. ആ മൗലൂദ് ഇങ്ങനെ ഹദീസ് കഴിഞ്ഞിട്ട് പിന്നെ ബൈത്താൻ. ബൈത്ത് എങ്ങനെയാ തുറക്കോന്നറിയോ? മകുന്തു ആമുലൂരി ലതം മിൻദാരി മിൻബഅദി മർകബികൽ അഖീരി മദാരി എന്ന് പറഞ്ഞിട്ട് മൗലൂദ് തുടങ്ങി. ആ മൗലൂദിൽ പിന്നെ ഉമർ മൗലവിനെ സംബന്ധിച്ച് പറയുന്നു, വിശദീകരിച്ച് വിശദീകരിച്ച് ഒക്കെ പറഞ്ഞപ്പോ സമയം പോവും. അവസാനം പറയുന്നു, അതോ ഇയാൾ ആരാന്നറിയോ? ഹസനത്തെ ഉമർമുലിനെ വിളിച്ചാണ്. മൗലൂദിക്കോട് വിളിയുണ്ടല്ലോ, ഈ അക്രമ ഹൽക്കൊക്കെ ചെല്ലില്ലേ, അതുപോലെ വിളിച്ചാണ്. ഹസൻ തയാസിഹിരി ബിഖൗലിക വാദിയൽ ഹദാദി നദ്മൻ ബാലിഗൽ മിയാരി എന്ന് യാസിഹിരി എന്ന് വിളിച്ച്. അത് വിളിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വിശദീകരിച്ചിട്ട് പറയണം. ഒക്കെ പറഞ്ഞപ്പോൾ സമയം വളരെ പോവും, ഞാൻ വായിച്ചു പോവാൻ. അങ്ങനെ പറയാണ് നമ്മൾ അതിന്റെ ഇടയ്ക്ക് നമ്മളെ കൊള്ള കാമൽ ഖുറാഫി നമ്മളെ ഖുറാഫികളായ മൂലമാരി മുതമ്മിമീൻ അവർ പുരോഹിതന്മാരെ തലയെക്കെട്ടും കെട്ടി രംഗത്ത് വന്നു. എന്നിട്ട് മൊലിയാമാരം ചെയ്തു, വല്ലു അവല്ലുന്നസബിൽ ഔദായി ലൗവല അതി മരീം യുവാരീം എന്ന് പറഞ്ഞ് നമ്മൾ ആരും നിങ്ങളെ കുറ്റം പറഞ്ഞു മൗലൂദിൽ. പിന്നെ ഇയാളെ പറ്റി പറയാണ്, ഇയാൾ ആരാന്നറിയങ്ങൾ? ഇയാള് അല്ലാഹു അംബതഹൂ നബാതൻ സാലിഹ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖി നുസാരി ജീവിതത്തിൽ ഒരൊറ്റ തെറ്റും വരാത്ത പരിശുദ്ധനായ മഹാനായി ഉമർ മൗലവി അല്ലാഹു തആല വളർത്തിയെടുത്തു. ഹത്താ ഇദാ മാ ജദ്ദമന്ദമ്മാ ഇലാ ശൈഖിൽ മശായിഖി കാതിബിൽ മലബാരി. അങ്ങനെ ശൈഖന്മാർക്ക് ശൈഖായ കാതിബുൽ മലബാരി എന്ന കെ എം മൗലവിന്റെ അടുക്കൽ അയാൾ എത്തിച്ചേർന്നു. ഇപ്പൊ കെ എം മൗലവി ശൈഖന്മാരെ ശൈഖ്, ഉമർ മൗലവി വലിയ ശൈഖും. അങ്ങനെ ശൈഖന്മാരെ ശൈഖായ കെ എം മൗലവിന്റെ അടുക്കൽ ശൈഖ് ഉമർ മൗലവി എത്തിച്ചേർന്നു. എന്നിട്ടിട്ടുണ്ട് എല്ലാ ശൈഖന്മാരും കൂടി എന്താ ചെയ്തത് നോക്കാ. ഫകാന്നമാ അൻതൽ മുഹാജിറു സാബിഖ, അപ്പോൾ ശൈഖായ ഉമർ മൗലവി ഒരു മുഹാജിറിനെ മുഹാജിറായ സഹാബിയെ പോലെയായിരുന്നു. ഉമർ മൗലവിയെ സഹായിച്ച ആളുകൾക്ക് അൻസാരികളായ സഹാബികളെ പോലെയാണ്. ഉമർ മൗലവിയെ സഹായിച്ച മുജാഹിദികൾക്ക് അൻസാരികളായ സഹാബികളും ഉമർ മൗലവിയോ മുഹാജിറായ സഹാബിയും. എന്നിട്ടോ ഇർതാഹ ഫറഹം ബിൽ ലിഖാഇ മുഅല്ലിമ ലാ യൻതഹി സതുനു ഇലാ ആബാരി മുതഅമ്മിഖൻ ഫീ ഇൽമിഹി വഫുനൂനിഹി മുതഹഖിഖൻ ഫീ റഹീഹിൽ മുഖ്താരി. നക്കെ ശൈഖുൽ മസായിഖ് മൗലവി ആരാന്നറിയോ? അയാളെ വിവരത്തിന് അച്ഛമില്ല.
വിവരത്തിന് അറ്റമില്ലാത്തവൻ അല്ല മാത്രയാണെന്ന് പ്രസംഗിക്കുന്ന മൗലവിമാരെ, വിവരത്തിന് അറ്റമില്ലാത്തവൻ അല്ല മാത്രമാണെന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾ, നിങ്ങളെ ഷെയ്ഖുൽ മസാജിദ് കെ എം മൗലവി ലായൻ ദഹീസത്തിനു നില ആബാരിനു എന്ന അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അതാ വലിയൊരു കയറ് കിണറ്റിലേക്ക് താഴ്ത്തിയിട്ട് അറ്റം കാണാത്ത കിണർ, ആ അറ്റം കാണാത്ത കിണർ പോലെ അറ്റമില്ലാത്ത വിവരമുള്ള ആളായിരുന്നു കെ എം മൗലവി എന്ന് നിങ്ങൾ എഴുതിയില്ലേ. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അതറിഞ്ഞു ഇതറിഞ്ഞു എന്ന് പറഞ്ഞാൽ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലേ അത് ശിർക്കായി പോയിന്ന്? അറ്റമില്ലാത്ത ഇൽമുള്ള ആളാണ് നിങ്ങളെ ഷെയ്ഖുൽ മസാജിദ് കെ എം മൗലവി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. എന്നിട്ട് വീണ്ടും പറയാണ് അസ്ലം തലി റഹ്മാനി മിസ്ല ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മത്തൽ അഹ്റാരി. കെ എം മൗലവി അങ്ങനെ ആരായി എന്നറിയോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ പോലെയായി. കെ എം മൗലവി തെർബിയത്താകാണ്, കെ എം മൗലവി മുഹാജിറായിട്ട് വന്ന് പിന്നെ നബിയായി. ഖലീലുല്ലാഹി ഇബ്രാഹിം അല്ല, കെ എം മൗലവി ഉമർ മൗലവി ഇബ്രാഹിം നബിയെ പോലത്തെ ആളായി. പിന്നെയോ പിന്നെങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ് ഇയാളിങ്ങനെ വിശദീകരിച്ച് അബോഹരി പറഞ്ഞാൽ നേരം പോകും. ഇങ്ങനെ അവസാനം പറയാം അൻഹാരി. ഞാൻ ഈ പറയുന്ന ഒന്നും നിനക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ സെൽസബീൽ എന്ന നദിയിൽ നിന്ന് കുടിച്ചോ. സെൽസബീൽ എന്ന നദി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വായിച്ചില്ലേ, എന്നാ ബിംബത്തിന് ആരാ സുജു ചെയ്താലും സ്പുശിക്കാന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ ആ സെൽസബീൽ നോക്കി വായിച്ച് പഠിച്ചോ എന്നാ പറയുന്നത്. എന്നിട്ടോ പിന്നെ അക്കിരി ഒരു മൗലായൊക്കെ ചെല്ലേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മൗലു തോന്നിയിട്ട് അവസാനം പറയാ ഇയാള് ബഹുമാനം പിന്നെയും പറയാണ് സാറീമാനി. അജിമാൻ എന്നൊരു സ്ഥലമുണ്ട് യു എയിൽ. അജിമാൻ എന്ന് ഡോക്ടർ അലി പാറി വന്നു എന്നായിരുന്നു. അയ്യ ഉമർ മൗലവിനെ വളരെ സഹായിച്ചു ഡോക്ടറാ. അയാള് പറന്ന് വന്നു എന്നറിയാം അജിമാൻ എന്ന് കൂട്ടത്തിൽ. അരി ഇയാളെ സഹായം ഇനിയും കിട്ടണമല്ലോ. അയാളെ മൗലവി കൂടി കൂട്ടിയാണ് ജീവിച്ചിരിക്കുന്ന ആളെ മൗലവി കൂടി കിടക്കട്ടെ വെച്ചാണ്. എന്നിട്ട് പറയാം ദീനാർ എത്ര മില്യനാണ് അയാൾ ചെലവഴിച്ചത്. ഇതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് അവസാനം പറയുന്നത് മൗലവിമാര് മുഴുവനുമാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഷബാബിൽ എഴുതി വെച്ചിരിക്കുന്നു, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് പറയരുത്, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് പറയരുത്. എന്നാ ഇതിൽ മൂർ മൗലവിനെ സംബന്ധിച്ച് പറയുന്നത് ഉമർ മൗലവി സാഹിബേ നിങ്ങൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ. നിങ്ങളെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ. റസൂലുള്ള ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് പറയുന്ന മൗലവിമാരി. ഉമർ മൗലവി ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് പ്രശ്നമില്ല. ഇനി റസൂലുള്ളാനെ വിളിച്ചിട്ട് യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് റസൂലുള്ളാനെ വിളിച്ച് പറഞ്ഞാൽ മുശ്രിക്ക്. ഉമർ മൗലവിനെ വിളിച്ചിട്ട് മൗലവിമാർ ഇസ്തിഗാസ നടത്തുന്ന കേട്ടോളി യമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ചെന്ന് ചേരാനും അഭയ കേന്ദ്രവുമായിട്ടുള്ള മൗലവി സാഹിബേ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഭയം തേടാനുള്ള മൗലവി സാഹിബേ, മുതവറി അന്നദിനു മിനൽ ഖഹാരി. ഖഹാറായ റബ്ബുമായി അടുക്കാൻ കഴിയാതെ അടുക്കാൻ വേണ്ടി ഞങ്ങൾ താഴ്മയോടുകൂടെ അഭയം തേടുന്ന മൗലവി സാഹിബേ, അന്തല്ലദീ ഔജത്തനി ആവൈതനി തതൽമി വല്ലതിൽബതൽ ഖദാരി. ഇങ്ങനെ പറഞ്ഞിട്ട് പറയും നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൗലവി. ബേജാറായവന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവസാനം പിന്നെ അയാൾക്കും നമുക്കും വേണ്ടി ഒരു പ്രാർത്ഥന, അല്ലാഹു യജ്മഉനാ ബിജന്നാതിൻ ഉല, നിങ്ങളെ ഞമ്മളെ അള്ളാഹ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ മൗലവി സാഹിബേ. അപ്പൊ അല്ലാഹു യജ്മഉനാ എന്ന് അള്ളാഹിനോട് പറയുന്നതിന് മുമ്പ് ഉമർ മൗലവീനെ വിളിച്ചിട്ട് യമൻ അലൂദു ബിഹി എന്നിങ്ങനെ പറയുകയാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം നാളെ ചിലപ്പോൾ മൗലവിമാർ പറയുമ്പോൾ അള്ളാഹിനോട് പറഞ്ഞതാണ്. അള്ളാഹിനോട് പറഞ്ഞാണെങ്കിൽ പിന്നെ അള്ളാഹു യജ്മഉനാന്നല്ലോ പറയേണ്ടത്, യാ അള്ളാഹു യജ്മഉനല്ലേ പറയേണ്ടത്. അപ്പൊ അള്ളാഹിനോട് പറഞ്ഞ് അള്ളാഹു യജ്മഉനാ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഗൈബത്തിന്റെ ദമീർ കൊടുത്ത് പറഞ്ഞ് അതിനു മുമ്പ് മുഴുവനും മുജാഹിദിന്റെ മൗലവിനെ വിളിച്ച് ഇസ്തിഗാസയും പ്രാർത്ഥനയും നിങ്ങളെ തൗഹീദ് എന്ന പുസ്തകത്തിൽ ഉമർ മൗലവിന്റെ പേരിൽ നടത്തി. എന്നാൽ ഉമർ മൗലവിന്റെ പച്ച മലയാളത്തിലുള്ള മാല കേൾക്കണോ? അത് ഇസ്ലാഹി പത്രത്തിൽ ഏപ്രിൽ 2000
അതിന്റെ അന്തമോയിനൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്ത് വായിക്കാൻ സമയമില്ല. എല്ലാ വിഷയത്തിലും സഹായിക്കുന്ന ആളാന്നൊക്കെ അതിന്റെ മുമ്പിലുണ്ട്. ഇരിക്കട്ടെ, അക്കോമർ പോലും എങ്ങനെ തന്നെ വലിയ വർഷവനാണല്ലോ. ഇങ്ങനെ ഉമർ പോലെ ഫോട്ടം വെച്ചിട്ടുള്ള മാല, നമ്മളാരും ഫോട്ടം വെച്ച് മാലയല്ലല്ല, കള്ളത്തിരിക്കത്താറല്ലാതെ ഫോട്ടം വെച്ചുള്ള മാല. ആ മാല എങ്ങനെ കെട്ടോളി, മർഹവും കേവുമോൽ മോലി സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന. ഉമർ മൗല സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുതിക്കല. അതാരാ കണ്ട്? നമ്മളെ മൗലമാര്. മൗലമാരെ വാദെന്താ? വൈബറിയൂലാ, മറിഞ്ഞ കാര്യം അറിയൂലാ. ഉമർ മൗല സ്വർഗത്തിലേക്ക് കുതിച്ചു എന്നല്ല, അത് മറിഞ്ഞ കാര്യല്ലേ മൗലമാരെ. റസൂലുള്ളാക്ക് മറിഞ്ഞ കാര്യം അറിയൂല, യഹൂബ് നബിക്കും അറിയൂല, യൂസുഫ് നബിക്കും അറിയൂല, ഒരൊറ്റ നബിക്കും അറിയൂല എന്ന് എറണാകുളത്ത് സമ്മേളനം നടത്തിയിട്ട് പ്രസംഗിക്കുന്ന നിങ്ങൾ ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ, ഇത് എവിടുന്ന് കിട്ടിയ മറിഞ്ഞ കാര്യമാ? നിങ്ങൾക്ക് എവിടുന്നാ ഈ മറിഞ്ഞ കാര്യം കിട്ടിയ? മരിച്ചിട്ട് അത് സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ, നല്ല സ്വർഗത്തിലേക്കാ കുതിച്ച്, സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ സ്വാർത്ഥമാം ജീവിതം നൽകി ദരിദ്രിതിക്കു സമ്മാനമായി സൽചരിത്രമായി. ദരിദ്രന്മാർക്കല്ല ജീവിതം കൊടുത്ത് മൂപ്പര. എന്നിട്ടോ തീർന്നില്ല മോഹമീ ഭൂമിയിൽ നിൽക്കുവാൻ അല്ല പ്രവർത്തിക്കുവാൻ കടം തീർക്കുവാൻ ദീനിൻ വിളിക്കുത്തരം ചെയ്തു ശീലിച്ചൊരാത്മാവു പോകാതിരിക്കുമോ വിധി വന്നാൽ. മറുപോലെ മാലയാണ് ആ മാലയിൽ, അതുകൊണ്ടൊന്നും കഴിയില്ല. കേട്ടോളിയും ബാക്കി കേഴുന്നു. കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. കേരള മക്കളല്ല കരയാണ്, മറുപോലെ രണ്ടാമനില്ലല്ലോ എന്നതുകൊണ്ട് കേരള മക്കൾ ഇങ്ങനെ കരയാണ്. എന്താ കണ്ണുനീരെന്നറിയോ? എന്നിട്ട് പറയാണ്, പിന്നെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് കുറെ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ നേരം പോവും. കുറെ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ്, സുബ്ഹാനല്ലാഹ്, സൂക്ഷിക്കാനില്ലൊരിടം വൃത്തടഞ്ഞു പോയി ചേതനയറ്റു കിടക്കുന്നു ദാ സത്യം തെല്ലുമിനി എഴുന്നേൽക്കില്ല എന്ന പോൽ ദീനിന്റെ ഉള്ളിൽ നടുക്കം മറഞ്ഞു പോയി കേപ്പിക്കു പിന്നാലെ കേ ഉമർ മൗലവി. കെ പി മൗലവി മരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉമർ മൗലവി പോയിടാ പറയുന്നത്. എന്നിട്ടോ പിന്നെ പറയാണ്, പിന്നെ വിശദീകരിച്ച് പറയാൻ എന്താ പറയുന്ന അറിയോ? നമ്മളെ ഈ മറ്റു ചില മതക്കാർക്കൊരു വിശ്വാസമുണ്ട്, പരശുരാമൻ മെഴുകൊറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്, അപ്പൊ കേരളത്തിന്റെ സൃഷ്ടാവ് അരി പരശുരാമനാണ് എന്നൊരു വിശ്വാസം വേറെ ചില മതക്കാർ. എന്നാ മൗലവിമാർ പറയുന്നത് പരശുരാമൻ എന്നല്ല കേരളം ഉണ്ടാക്കിയ ഉമർ മൗലവിയാണ്. അതാ ഇനി അടുത്ത ചുരുക്കിന്റെ മാലയെ പറയുന്നത് കേട്ടോളി. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. ഉമർ മൗലവിനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. ദക്ഷിണ കേരളം ഉമർ മൗലവിന്റെ മാത്രമല്ലേ, പരശുരാമന്റെ ഉള്ള കഥയാണ് ഇത് ഉള്ളത് തന്നെയാണ്, അതിവർ കഥയാണ് ഇതുള്ളതാണ്. എന്ത് പറയാ, പിന്നെന്താണ്, പരാശ്രയമില്ലാത്തവൻ അള്ള മാത്രമാണ് ആ മുസ്ലിമിങ്ങൾ ഇതുവരെ വിശ്വസിച്ചത്. എന്നാ ഇയാൾ പറയുന്നത്, പരാശ്രയം കൂടാതെയുള്ള നിന്റെ അത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചത് എത്രയോ. ഇപ്പൊ മൂപ്പർക്ക് പരാശ്രയമില്ലാത്ത ജീവിതമാണ്, നമ്മളൊക്കെ പഠിച്ച പരാശ്രയമില്ലാത്തവൻ അള്ള മാത്രമാണ്. ഇയാൾ ഇവരെ മൗലവിമാരെ മാലയല്ലോ, മുർമൗലവിന്റെ മാലയെ പറയുന്നത് പരാശ്രയമില്ലാതെ ജീവിച്ചാകാണ് മുർമൗലവി. പിന്നെന്താ ഉണ്ടായെന്നറിയോ? നമ്മളെ മാലയിലുണ്ട് ഒരു സ്ഥലത്ത് എന്ത്, ഇതാ ആകാശം ഭൂമിയൊക്കെയും എൻ കയ്യിലെന്നോ, എന്താണ് ഒരുണ്ട പോലെ എൻ കയ്യിലെന്നോ ആ മാല എങ്ങനെയാണ്, ഭൂമി ഒരുണ്ട പോലെ എൻ കയ്യിലെന്നോ അവർ. എങ്ങനെയാണ് ഒരുണ്ട പോലെ കൈ പിടിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട് മൗലവിമാർ. അപ്പൊ ഒരുണ്ട പോലെ തന്നെ ഇപ്പൊ ഫോൺ ഇങ്ങനെ കൈ പിടിച്ചാൽ ഒരുണ്ട പോലെ കയ്യില്ല, അമേരിക്കയിലേക്കും സംസാരിക്കാം, ഇനി വേണമെങ്കിൽ കുവൈത്തിലേക്കും സംസാരിക്കാം, എവിടെയും സംസാരിക്കാം, ഒരുണ്ട പോലെ എൻ കയ്യിലെന്നോ പറഞ്ഞ് എനിക്കും പറയാം. പക്ഷെ എന്റേത് മൊബൈൽ ഫോൺ കൊണ്ടാണ്, മുഹീദ് ഇസക്കിന്റെ കറാമത്ത് കൊണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നടന്ന മൗലവിമാര് ഉമർ മൗലവിന്റെ മാല ഉണ്ടാക്കി പറയുന്നതറിയോ? അത് മാത്രമല്ല മൂപ്പരെ കയ്യിലുള്ളത്, സ്വർഗം തന്നെ മൗലവിന്റെ കയ്യിലാണ്. കേട്ടോളി, സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ, സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ, എങ്ങനെ എങ്കു സമ്പാദിച്ചു ഭൂമിയെ. അപ്പൊ സ്വർഗലോകം കൈയുള്ളിലാക്കിയിട്ടാണ് മൂപ്പര് ജീവിച്ചത്. ഈ നിലക്ക് എല്ലാ ചുരുക്കും മുജാഹിദീങ്ങൾ നമ്മളെ പേരിൽ ആരോപിക്കുന്ന മുഴുവൻ ചുരുക്കവും അവരെ മൗലൈമാരെ മാലയിലും മൗലിദിലും അവരെഴുതി വെച്ചിരിക്കുന്നു എന്നല്ല
ചിർക്ക് ഒറിജിനൽ ചിർക്ക് തന്നെയും എഴുതിയിരിക്കുന്നു. നമ്മൾ പറയുന്നതിലൊന്നും ചിർക്കില്ല, മുഴുവനും അള്ളാഹുവിന്റെ മഹാന്മാരെ ബഹുമാനിക്കലേ നമ്മൾ പറയുന്നതിലുള്ളൂ. ഞാനിത് പറഞ്ഞു വന്നത് മാന്യ മുസ്ലിം സഹോദരന്മാർ അറിവില്ലാതെ, ഈ അറിവില്ലാതെ ജനങ്ങളെ പഴപ്പിക്കുന്ന ഈ കക്ഷികളുടെ പിഴച്ചവാദങ്ങളിൽ പെട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോകരുത്. സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ നിയമങ്ങളാണ്. അതാണ് മഹാന്മാരായ അയ്മത്ത് മുജ്തഹിദുകൾ ഇവിടെ പഠിപ്പിച്ചത്. ആ അയ്മത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ചതിനെതിരെ ഒന്ന് വന്നാലും നമുക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല, അതെന്ത് പേരിൽ വന്നാലും. ഇപ്പൊ ചില ഷെയ്ഖന്മാരെ പേരിൽ വരുന്ന ഇളയങ്കാദികൾ ഷെയ്ഖ് തരീഖത്ത് എന്നൊക്കെ പറഞ്ഞു വരും. തരീഖത്തുള്ളത് തന്നെ, ഷെയ്ഖുള്ളത് തന്നെ, പക്ഷേ ആ തരീഖത്ത് ഷെയ്ഖിന്റെ പേരിൽ നിസ്കരിക്കണ്ട എന്ന് പറയുന്നവര്, നോമ്പ് വേണ്ട എന്ന് പറയുന്നവര്, ആരബിങ്ങളെ തള്ളി പറയുന്നവര്, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറ്റം പറയുന്നവര്, ഇമാമിങ്ങൾക്ക് തരീഖത്തറിയില്ല എന്ന് പറയുന്നവര്, ആരബിങ്ങൾക്ക് വിവരമില്ലെന്ന് പറയുന്നവര്, അങ്ങനത്തെ യാതൊന്നിലും എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ പെട്ടുപോകരുതെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് ചെന്നപ്പോൾ അവിടെ വെച്ച് ചെറിയ മക്കൾ ഇങ്ങനെ പാട്ട് പാടുകയാണ്, ഇത് പാടിയത് എപ്പോഴാ? അള്ളാഹുവിന്റെ റസൂല് കയറി വരുമ്പോഴാണ്. അതിനു മുമ്പ് അവർ പാടിയിരുന്നത് എന്താണ്? അവര് മുമ്പ് അവർ പാടിയിരുന്നത് ബുഖാരിയിൽ കാണാം, എന്തു ബിനമം കുത്തില ബിൻ അബായിയൗമ ബദർ, ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ബദർ സുഹദാക്കളെ വിളിച്ചുകൊണ്ട് പാടുകയായിരുന്നു ആ ചെറിയ മക്കള്. ആ ബദർ സുഹദാക്കളെ വിളിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കയറി വന്നപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളെ വരുന്ന കാര്യം ആ നബി ഇന്ന് അറിയും എന്നർത്ഥം വരുന്നൊരു പദ്യമങ്ങ് ചൊല്ലി. കാരണം ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം ബദറിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്ഥലവും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അതാ മസ്റഊ ഫുലാൻ, അബൂജഹൽ ഇവിടെ വീണാണ് നാളെ മരിക്കുക, ഉത്ബത്ത് ഇവിടെ വീണിട്ടാണ് മരിക്കുക, ഷൈബത്ത് ഇവിടെ വീണിട്ടാണ് മരിക്കുക. അങ്ങനെ കുറൈശികളായ പ്രമുഖന്മാര് അതാ ബദർ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന ആളുകളെ പേര് തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയും അവർ ഇവിടെ വീണ് മരിക്കുമെന്ന സ്ഥലം അള്ളാഹുവിന്റെ റസൂല് മാർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് മറഞ്ഞ കാര്യമാണല്ലോ, ഇത് അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികൾ പാടിയോ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉത്തുർക്കി ഹാദിഹി, ഇതങ്ങൊഴിക്കൂ കുട്ടി, എന്റെ മദഹി ഇന്നലക്ക് പാടുന്നത് നീ അങ്ങോട്ട് മാറ്റൂ. എന്നിട്ടോ ഇതിനു മുമ്പ് നീ പാടിയ ആ ബദർ സുഹദാക്കളെ വിളിച്ചുകൊണ്ടുള്ള പാട്ട് തന്നെ പാടൂ കുട്ടി. മരിച്ചുപോയ സുഹദാക്കളെ വിളിക്കരുതെന്ന് പറഞ്ഞില്ല, അവരെ മദഹി പാടരുതെന്ന് പറഞ്ഞില്ല, നീ അത് പാടണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയാലും അത് പാടാനും പറയാനുമാണ് ലോകത്തിന് നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ബദർ യുദ്ധത്തിന്റെ അണിയിൽ ബഹുമാനപ്പെട്ട സഹാബത്തും അള്ളാഹുവിന്റെ റസൂലും ഇങ്ങനെ നിൽക്കുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാത്തു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ഈ അർത്ഥം വരുന്ന ആയത്തിന്റെ ഭാഗം ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പ്രസംഗിച്ചപ്പോ ആ സഹാബത്ത് ഈമാനുള്ള സഹാബികളല്ലേ, സഹാബത്ത് മുഴുവനും അങ്ങനെ തന്നെയല്ലേ. കൂട്ടത്തിൽ ചോദിക്കുന്ന നബിയെ, സ്വർഗത്തിന്റെ സ്വർഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ടെന്നും ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി വരണമെന്നും അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അത് എന്റെ ചെറുപ്പക്കാരെയും സുന്നിയായി ജീവിച്ചാൽ പോരാ, ഹറാമുകളിലേക്ക് നമ്മൾ കടന്നു പോകരുത്, ഫർളുകൾ നമ്മൾ കൈയൊഴിക്കരുത്, കറാഹത്തുകൾ നമ്മൾ പതിവാക്കരുത്, സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കണം, കൃത്യമായി നിസ്കരിക്കണം, സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മൾ കള്ളുകുടിയന്മാരാകരുത്,
ചീട്ടുകളിക്കാരാകരുത്, കുടുംബ ബന്ധം മുറിക്കുന്നവരാകരുത്, അയൽവാസികളുമായി പിണങ്ങുന്നവരാകരുത്, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവരാകണം, കുട്ടികളോട് കാരുണ്യമുള്ളവരാകണം, പണ്ഡിതന്മാരെ ആദരിക്കുന്നവരാകണം, നബി കുടുംബത്തെ സ്നേഹിക്കുന്നവരാകണം, നമ്മൾ പലിശക്കാരാകരുത്, നമ്മൾ മറ്റേതെങ്കിലും തെറ്റുകൾ ചെയ്യുന്നവരാകരുത്, നമ്മൾ വ്യഭിചാരത്തിന്റെ ആളുകളാകരുത്, അന്യപെണ്ണിലേക്ക് നോക്കുന്നവരാകരുത്, നോക്കാനുള്ള അവസരമുണ്ടാക്കുന്നവരാകരുത്. നമ്മൾ എവിടെയും സൂക്ഷ്മതയോടെ ജീവിക്കണം. അതിന്റെ പുറമേ അന്യന്റെ ഹക്ക് നമ്മളെ കയ്യിലായി പോകരുത്. സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ പള്ളിയുടെയോ മദ്രസയുടെയോ അല്ലെ ഏതെങ്കിലും വ്യക്തികളുടെയോ ഒരു ഹക്കും നമ്മളെ കയ്യിലാകരുത്. വളരെ ശ്രദ്ധിച്ച് അള്ളാഹു നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നുണ്ട്, പരസ്യങ്ങൾ അറിയുന്നുണ്ടെന്ന നിലക്ക് ജീവിതം ശുദ്ധീകരിച്ച് ജീവിക്കണം. ആ ശുദ്ധീകരണത്തിന് ജനങ്ങളെ സന്നദ്ധരാക്കുകയാണ് പണ്ഡിതന്മാരെ കർത്തവ്യം. നിങ്ങൾ മാസികകളും വാരികകളും പലതും വായിക്കുന്നതിന് പകരം നിങ്ങൾ ഹക്കായത് വായിക്കുക, സുന്നി വോയിസ് വായിക്കുക, റിസാല വായിക്കുക, സിറാജ് വായിക്കുക, നമ്മുടെ പത്രങ്ങൾ വായിക്കുക, ഒരു ദിവസം ഏതെങ്കിലും സമയം ഖുർആൻ സമയം കണ്ടെത്തുക, റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്റുകൾ ധാരാളം ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തുക, നല്ലവരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. അതിനെതിരെ പറയുന്നവരെയൊക്കെയും നമ്മൾ തള്ളിയേക്കുക. ദിക്റ് പാടില്ലെന്ന് പറയുന്നവർ ഇസ്ലാമിന്റെ വിരോധികളാണ്, ഖുർആനോദരുതെന്ന് പറയുന്നവർ ഖുർആനിന്റെ വിരോധികളാണ്. അല്ലാഹുവിന്റെയും റസൂലിന്റെയും ദിക്റുകൾ ധാരാളമായി ജീവിതത്തിൽ കൊണ്ടുവരിക. ആ നിലക്കൊരു നല്ല ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം. അതിനെതിരായി വരുന്ന ജനങ്ങൾ അവർ ഖുർആൻ പാടില്ലെന്ന് പറയുമ്പോൾ ഖുർആനോദാൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കേണ്ടി വരുന്നു, ദിക്റ് പാടില്ലെന്ന് പറയുമ്പോൾ ദിക്റിന്റെ മഹത്വം നമുക്ക് പറയേണ്ടി വരുന്നു. ഈ ലോകത്തുള്ള ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഉദ്ദേശിക്കുന്ന പണ്ഡിതന്മാർ അവർ നല്ല കാര്യം പറയാൻ ഒരുങ്ങുമ്പോൾ അവർക്കെതിരെ മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണ്, മുഹീദ്ദീൻ സൈഹും കാഫറാണ്, സാഫിമാമും ഖുർആനെതിരെ പറഞ്ഞ ആളാണ്, നവീമാമും കള്ളനാണ്, ഇബ്നു ഹജറും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് വലിയ വലിയ ഔലിയാക്കളായ ഇമാമിങ്ങളെ മുഴുവനും കുറ്റം പറഞ്ഞ് സഹാബത്തി ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചവരാണെന്ന് പറഞ്ഞ് റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊരു സ്പ്രിങ്ങിന്റെ മേലെയുള്ള സാധനം പോലെ അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തി നോമ്പും ബാത്തിലാക്കി, നിസ്കാരവും ബാത്തിലാക്കി, ഹജ്ജും ബാത്തിലാക്കി, വധുവും ബാത്തിലാക്കി, അള്ളാഹുവിന്റെ ദീനെ മുഴുവനും ഇഞ്ചിഞ്ചായി മുറിച്ചു നശിപ്പിക്കുന്ന ഈ കക്ഷികൾ സജീവമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന സമ്പത്ത്, അള്ളാഹു തന്ന സമയം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം, സുന്നത്തി ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണം, മർകസു സഖാഫത്തി സുന്നിയുടെ പ്രചരണങ്ങൾ നടത്തണം. ആ സ്ഥാപനം 5000 പണ്ഡിതന്മാരെ സംഭാവന ചെയ്തൊരു സ്ഥാപനം, ഇന്നും ആയിരക്കണക്കിന് യതീമുകളെയും പണ്ഡിതന്മാരെയും പോറ്റുന്ന സ്ഥാപനം, അതിന്റെ പ്രചരണത്തിന് നമ്മൾ മുമ്പിൽ ഉണ്ടാകണം, ദീനിന്റെ സർവ്വ പ്രവർത്തനത്തിൽ മുന്നിൽ ഉണ്ടാകണം. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ആഗ്രഹത്തോടെ വന്ന ബദറിൽ വെച്ച് നബിയോട് ചോദിക്കുന്നു, നബിയേ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അള്ളാഹ് തരുമോ? നബിയേ ജന്നത്തുൻ അർദു വസ്സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അള്ളാഹ് തരും ഉമൈറേ. നീ അള്ളാഹനെ സൂക്ഷിച്ചു ജീവിക്കൂ, നീ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹ് ദോഷം പൊറുക്കുന്നതിലേക്ക് അള്ളാഹുന്റെ സ്വർഗത്തിലേക്ക് ഓടി വരൂ, വേഗം വരൂ എന്നല്ലാഹുവിന്റെ റസൂല് ആയത്തോതി അങ്ങ് വിവരിച്ചപ്പോൾ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടക്കാറുള്ള ചിന്തയിലാണ്, സ്വർഗത്തിലേക്ക് മനസ്സെങ്ങി ലയിച്ചു പോയി. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞ് തുള്ളിപ്പോയി. മനസ്സിലേക്കുമ്പോൾ വാചകങ്ങൾ പലതും വന്നേക്കും, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഔലിയാക്കൾ അള്ളാഹുവിനങ്ങി ലയിച്ചപ്പോ, അള്ളാഹുവിനെ ചിന്തയിലങ്ങി ലയിച്ചപ്പോ അവര് പറഞ്ഞു ഹാ ഹൂ. അത് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട്, മോനെ പരിഹാസം വേണ്ട, നിനക്കതിന് ശരിയായ അർത്ഥം അറിയാത്തതിന്റെ പേരിൽ അവൾ അവൻ എന്നൊക്കെ നീ അർത്ഥം പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. എന്നാ നീ അറിയോ അറബി വാചകത്തിന് ഹാ എന്ന വാചകത്തിന് അറിയുക എന്നർത്ഥമില്ലേ, ഈ എന്ന വാചകത്തിന് പറയൂ എന്നർത്ഥമില്ലേ, ഹു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പേരാണെന്ന് അതേ ഇമാം റാസി വിവരിച്ചിട്ടില്ലേ, ഹയ്യ എന്നത് അള്ളാഹുവിന്റെ വിശേഷണവും പേരുമല്ലേ. ആ
ആകയാൽ ഹാ അറിയണം, ഹൂ അല്ലാഹു തആല ഹീ പറയണം, ഹൈ അവൻ എന്നും ഹയാത്തുള്ളവനാണ് കേട്ടോ. നിങ്ങളെ ദുന്യാവിലുള്ള ജനങ്ങളെ പ്രേമിച്ചിട്ടെന്താ, ദുന്യാവിലുള്ളവനെ സ്നേഹിച്ചിട്ടെന്താ, ദുന്യാവിലുള്ള വസ്തുക്കളെ ഞാനൊരു വലിയ കാര്യമായി കണ്ടിട്ടെന്താ, അതൊക്കെ നശിച്ചു പോകുന്നതല്ലേ. എന്നെന്നും ഹയാത്തുള്ളവൻ അല്ലാഹുവല്ലേ എന്ന നിലക്ക് അല്ലാഹുവിൽ ലയിച്ച മഹാന്മാർ അള്ളാഹനെ സ്നേഹിച്ച് പറഞ്ഞവരുണ്ട്, അതുപോലുള്ള വിക്ര പറഞ്ഞവരുണ്ട്. ബഹുമാനപ്പെട്ട മാമുതങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ഈ സന്തോഷം കേട്ടപ്പോ സ്വർഗത്തിലേക്ക് മനസ്സെങ്കിലയിച്ചപ്പോ ചൊല്ലുകയാണ് ബഹിൻ ബഹിൻ എന്നാ ചൊല്ലിയത്. എന്നിട്ട് രണ്ട് ചാട്ടമങ്ങ് ചാടിപ്പോയി. വിക്ര ചൊല്ലുമ്പോൾ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് തുള്ളിപ്പോയ ഔലിയാക്കളുണ്ട്, ചാടിപ്പോയ ഔലിയാക്കളുണ്ട്, ദിക്ര ചൊല്ലുമ്പോൾ ആടിപ്പോയ ഔലിയാക്കളുണ്ട്. അവരെ മനസ്സ് റബ്ബിലേക്ക് ലയിച്ച സന്ദർഭമാണ്. അതിനെ നാം കുറ്റം പറയേണ്ടതില്ല, പരിഹസിക്കേണ്ടതില്ല. പക്ഷേ ദീനിൽ നിന്ന് ജനങ്ങളകറ്റാൻ വേണ്ടിയുള്ള കള്ളത്തരീഖത്തുകാരെ അവരെ വേറെ തന്നെ കണ്ടെത്താനും പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല വിവരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആ വിഷയം പലപ്പോഴും സംസാരിച്ച കേസറ്റുകൾ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ ഉമാമുദങ്ങൾ രണ്ട് ചാട്ടമങ്ങ് ചാടിപ്പോയി, ചാട്ടം ചാടിപ്പോയി. റസൂലുള്ള ചോദിക്കുന്ന മാ ഹമലക്കാല ഹദായ ഉമൈറേ, തുള്ളിയതെന്തിനാണ്? വലിയ അദബ് കാണിക്കേണ്ട സദസ്സല്ലേ ഇത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സ് ശബ്ദിക്കാൻ പോലും പാടില്ലല്ലോ. എന്തേ ഉമേറെ നീ ഒരു ചാട്ടം? ഉമേറിന്റെ മറുപടി നബിയേ, കിബിറ് കൊണ്ട് തുള്ളിയതല്ല, അഹങ്കാരം കൊണ്ട് ചാടിയതല്ല, ഞാൻ എന്റെ ജോറൊന്ന് കാണിച്ചതല്ല. ഞാൻ ഇല്ലാ റജ അന്നക്കൂന മിൻ അഹ്ലിഹാബ് യാ പ്രവർത്തകന്മാർ, ഞാനും നിങ്ങളും ഇവിടെ വന്നതെന്തിനാണ്? പനിച്ചാലും പനിച്ചില്ലെങ്കിലും വന്നതെന്തിനാണ്? നാം ഇവിടെ ഒരുമിച്ച് കൂടിയതെന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കാലെടുത്ത് വെക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് പ്രസംഗം, അതിനുവേണ്ടിയാണ് പ്രവർത്തനം, അതിനുവേണ്ടിയാണ് സ്ഥാപനം, അതിനുവേണ്ടിയാണ് സംഘടന. ഇവിടെ പേര് ലഭിക്കാനല്ല. ബഹുമാനപ്പെട്ട തങ്ങളെ മറുപടി ഓർമ്മിക്കണം. ഇല്ല റജ അന്നക്കൂന മിൻ അഹ്ലിഹാബ്, ആ സ്വർഗാവകാശികളെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഉമൈറും പെടുമെന്ന പ്രത്യാശ കൊണ്ട് ഞാൻ സ്വർഗത്തിൽ കടക്കുന്നത് ആലോചിച്ച് തുള്ളിപ്പോ തുള്ളിപ്പോയി നബിയേ. സൈക്കിൾ കൊണ്ടെത്തരുമെന്ന് ബാപ്പ പറയുമ്പോ എനിക്ക് സൈക്കിൾ കിട്ടുമെന്ന ആഗ്രഹത്തിൽ തുള്ളിച്ചാടിപ്പോകുന്ന ചെറിയ മക്കളില്ലേ, അതുപോലെ സ്വർഗത്തിൽ പാവപ്പെട്ട ഞാൻ കടക്കുമെന്ന ആശ കൊണ്ട് ഞാൻ തുള്ളിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി അന്തമിൻ അഹ്ലിഹാ, മൗലവിമാരെ ഉമർ മൗലവി സ്വർഗത്തിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ അധികാരമില്ല, അത് നിങ്ങളെ മാല തെറ്റാണ്. അതേസമയത്ത് റസൂലുള്ളാഹിക്ക് അധികാരമുണ്ട്. റസൂലുള്ള പറയുന്നു അന്തമിൻ അഹ്ലിഹാ, നീ സ്വർഗക്കാരനാണ് ഉമൈറേ. റസൂലുള്ളാഹിക്ക് മറഞ്ഞ കാര്യം അവ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അന്തമിൻ അഹ്ലിഹാ, നീ സ്വർഗക്കാരനാണ് ഉമൈറേ. ബാബു തങ്ങൾ അത് കേട്ടപ്പോൾ അഹങ്കരിച്ചില്ല, സ്വർഗത്തിലെത്തണമെന്ന ആശ തന്നെ. കയ്യിലുണ്ടൊരു ചെറിയ ബാഗ്, ആ ബാഗിൽ നിന്ന് അതാ കാരക്കകൾ എടുത്തിങ്ങനെ തിന്നുന്നു. തിന്നുന്നതിനിടയിൽ കാരക്കയും ബാഗും വലിച്ചെറിയറു കൊടുത്തു. ഇൻബക്കി തുഹത്ത കുലത്തമ്രാതി ഹാദാ ഇന്നഹാല ഹയാതുൻ തവീല, ഈ കാരക്ക മുഴുവൻ തിന്നതീരുന്നത് വരെ ജീവിച്ചാൽ അതൊരു നീണ്ട ജീവിതമല്ലേ, അള്ള സ്വർഗത്തിലെ കോടിച്ചെല്ലാരല്ലേ പറഞ്ഞത്. അതും വലിച്ചെറു കൊടുത്തിട്ട് മുസ്ലിമീകളെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ വന്ന എതിരാളികളിലേക്ക് ചാടിയിറങ്ങി ഘോരമായ പോരാട്ടം നടത്തി തങ്ങൾ ഷഹീദായി മരണപ്പെട്ടുപോയി. ഞാനും ബദറിൽ പോയി, ഈ അടുത്ത പോക്കിലും ഞാനും പോയി. താജുൽ ഉലമ ഉള്ളാർത്തങ്ങൾ അള്ളാഹു അവർക്ക് ദീർഘായുസ്സും അഫിയത്തും നൽകി.
നൽകട്ടെ. തങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ബദറിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് മെഹ്റുബുൽ ഹുമാമ തങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശുഹദാക്കളെ പേര് എഴുതി വെച്ച സ്ഥലത്ത്. എന്നാൽ അതേ ബദറിൽ തന്നെ ശുഹദാക്കളുടെ മക്ബറ അതൊരു പ്രത്യേകം ബൗണ്ടറിയാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ചെന്ന് നോക്കുമ്പോൾ ആ തിരിച്ച സ്ഥലവും അതാ കല്ലുകൾ പൊട്ടിച്ച് അവിടെയും തകർത്ത് എവിടെയാണെന്നറിയാത്ത രൂപമാക്കി കളഞ്ഞു. ഈ പുത്തൻവാദികൾ നാശങ്ങൾ എവിടെയൊക്കെ ആ വലിച്ചിട്ടത്. മുസ്ലിമീകൾക്കൊരു സിയാറത്ത് ചെയ്യുമ്പോൾ ബദറു സുഹദാക്കൾ ഇന്ന സ്ഥലത്തുണ്ടെന്നറിയാനുള്ള വകുപ്പ് പോലും മയച്ചു കളഞ്ഞില്ലേ ഈ കക്ഷികൾ. എന്നിട്ട് ഈ കക്ഷികളെയും പേറി നടക്കണമെന്ന് പറയുന്ന സുന്നികളുമില്ലേ. അല്ല, അവർക്ക് സുന്നത്തു ജമാഅത്ത് മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ സഹോദരന്മാരെ. അതുകൊണ്ട് ഹഖ് മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും സ്വർഗത്തിന് വേണ്ടി നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഏറ്റവും ഉപരി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ സജീവമായി സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തണമെന്നും എന്റെ സഹോദരന്മാരോട് മുഴുവനും എന്നോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദ റഹ്മാനേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ സർവ അമലുകളും ഞങ്ങളെ സദസ്സും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ. ഒരുപാട് ആളുകൾ നമ്മൾ നിന്ന് മരിച്ചുപോയി. അള്ളാഹു സുബ്ഹാനഹു വതആല ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. ഞങ്ങൾ ഹജ്ജിന് പോയപ്പോൾ ഹജ്ജിന് ഞങ്ങളുടെ കൂടെ തന്നെ വന്നിരുന്ന ബഹുമാനപ്പെട്ട ടി ടി എം കുട്ടി മുസ്ലിയാർ മരണപ്പെട്ട വിവരം മിനയിൽ വെച്ച് അദ്ദേഹം മരിച്ചുപോയ വിവരം കിട്ടി. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ മരിച്ച വിവരം കിട്ടി. അതുപോലെ കോയ മുസ്ലിയാർ മരിച്ച വിവരം കിട്ടി. അങ്ങനെ പലരും ഈ അടുത്ത് മരിച്ചുപോയി. നമ്മുടെ ഇവിടെ ബാബു മുസ്ലിയാർ മരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എത്രയെത്ര പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും നേതാക്കളും സാദാത്തുക്കളും പലരും മരിച്ചുപോയി. വാഹത്തിൽ അവരെയും നമ്മുടെ ഖബറിനെ സന്തോഷത്തിലാക്കി തീരുമാറാകട്ടെ. എല്ലാവരും നമ്മൾ നിന്ന് മരിച്ചുപോയ ഉമ്മവാപ്പമാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ഉസ്താദുമാർ എല്ലാവരെയും പേരിൽ ഒരല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലി ഒരല്പം സലാത്തു ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ചൊല്ലണം ദിക്ർ. സിറാജുലുദ്ദീനിലേക്ക് പലരും നേർച്ച തന്നവരുണ്ട്. എല്ലാവർക്കും ദ്വാരക്കാം. അള്ളാഹു ആ സ്ഥാപനത്തിന് തന്ന ഒരു ബർക്കത്താണ്. വെള്ളപ്പാണ്ട് രോഗം മാറി വരും. അതുപോലെ തന്നെ വലിയ വലിയ ഓപ്പറേഷൻ വരെ വിധിച്ചത് രക്ഷ സ്വീകരിക്കട്ടെ. സഹായിക്കുന്നവരുടെ സഹായങ്ങളും നേർച്ചകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. കുറച്ച് കലണ്ടറില്ലേ, തീർന്നോ? കലണ്ടർ ഇങ്ങോട്ട് എടുത്താലും ഇൻഷാ അള്ളാഹ് ദുആ കഴിഞ്ഞിട്ട് കൊടുക്കാം. ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راج سيدا يا رحمانه مسكين مارായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ ശുപാർശ കൊണ്ട് ദുന്യാവും ആഹ്റവും ഞങ്ങൾക്ക് നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഏതെല്ലാം നേതാക്കളുണ്ടോ, അനുയായികളുണ്ടോ, സ്നേഹിതന്മാരുണ്ടോ, ഉമ്മവാപ്പമാർ, കുടുംബക്കാർ, ഭാര്യാസന്താനങ്ങൾ, ബന്ധപ്പെട്ടവർ, അനുയായികൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർ ആരെല്ലാം മരിച്ചുപോയവരുണ്ട്, അവരെല്ലാവരുടെ ഖബറിലും നീ എത്തിക്കണേ റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനേ. റബ്ബേ, നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതിലേക്കല്ലാതെ ജനങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെയല്ലാതെ വിമർശിച്ചിട്ടില്ല. അത് നീ അറിയുന്നവനാണ്. ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നീ കൽപ്പിച്ച എന്തെങ്കിലും ഒഴിഞ്ഞു പോവുകയോ നീ വിരോധിച്ചതെന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുകയോ ഉണ്ടായെങ്കിൽ ഞങ്ങളെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ റഹ്മാനേ, മാപ്പ് ചെയ്യണേ റഹ്മാനേ. ദുന്യാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ റഹ്മാനേ. നിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്താനും ഞങ്ങൾ പഠിച്ചത് തുറന്നു പറയാനും ഞങ്ങൾക്ക് ആരോഗ്യം അനിവാര്യമാണ് റഹ്മാനേ.
നീ ഞങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ സർവ ഖാദിമീങ്ങൾക്കും മാലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും തഖ്വയോടുകൂടെ ഏറ്റിത്തരണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതമെല്ലാം നീ പൊരുത്തപ്പെട്ട ജീവിതമാക്കണേ റഹ്മാനേ. നീ പൊരുത്തപ്പെടാത്ത സ്വഭാവങ്ങളും ചെയ്തികളും എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീ എടുത്തു മാറ്റണേ റഹ്മാനേ. കിബിറ് ഉജ്ബിരിയാ ഹസദ് അമലി ഹിർസ് ബിദഅത്ത് ശഹവത്ത് ഗളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കണേ റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണേ റഹ്മാനേ. റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനേ. ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും ഞങ്ങളെല്ലാ ചലനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ, ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. എവിടെയായാലും നിന്റെ കാവൽ തരണേ റഹ്മാനേ. ഞങ്ങളിൽ നീ അപകടം പറ്റിക്കിടക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ എല്ലാവർക്കും പൂർണ്ണ സലാമത്ത് നൽകണേ റഹ്മാനേ, പൂർണ്ണ സലാമത്ത് നൽകണേ റഹ്മാനേ, പൂർണ്ണ സലാമത്ത് നൽകണേ റഹ്മാനേ. ഗർഭിണികളായ സഹോദരിമാർക്കും സലാമത്ത് നൽകണേ റഹ്മാനേ. മക്കളില്ലാത്ത പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും നേർച്ച ചെയ്തവരും ദിക്രവിധി വാങ്ങിയവരും ഒക്കെയുണ്ട്. നീ അവർക്ക് ഹൈറായ മക്കളെ നൽകണേ റഹ്മാനേ. ഉള്ള മക്കളെ സാലിഹീങ്ങളാക്കണം റഹ്മാനേ. നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച തന്നവരും നേർച്ച ചെയ്തവരും പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്. നീ കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരതെല്ലാം ചെയ്തത്. ഹൈറായ അമലി തീരുമാനിച്ചവർക്കും ഹൈറായ അമലി ചെയ്തവർക്കും നീ ഹൈറ് നൽകണേ റഹ്മാനേ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനേ. നഷ്ടപ്പെട്ടു പോയത് നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനേ. സംസാരശേഷിയില്ലാത്ത മക്കൾക്ക് നിന്റെ ഖുർആനോ ദാനും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്തിയൊല്ലാനും മറ്റാവശ്യങ്ങൾക്കെല്ലാം നീ സംസാരം കൊടുക്കണേ റഹ്മാനേ. മറ്റേത് അവയവങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ, ശരീരത്തിന് എന്ത് രോഗമുണ്ടോ, നീ തന്നെ മാറ്റി സുഖപ്പെടുത്തി തരണേ റഹ്മാനേ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണേ റഹ്മാനേ. നാഫിയായ ഇൽമിന ഞങ്ങൾക്ക് ഏറ്റിത്തരണേ റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നീ കബൂൽ ചെയ്ത അമലാക്കണേ റഹ്മാനേ. നിന്റെ ദീനിന് വേണ്ടി സഹായിച്ച പലരും ഈ സദസ്സിലുണ്ട്. സഹായം പലതിനും ചെയ്തവരുണ്ട്. നീ അറിയുന്നവനാണ്. നീ അവരെ എല്ലാവരെയും സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളെയും സഹായിക്കണേ റഹ്മാനേ. അമ്പിയാക്കൾ മുഖേനയോ മലക്കുകൾ മുഖേനയോ ഔലിയാക്കൾ മുഖേനയോ ഡോക്ടർ മുഖേനയോ എഞ്ചിനീയർ മുഖേനയോ കോടതി മുഖേനയോ ഭരണാധികാരി മുഖേനയോ ആര് മുഖേന എന്ത് കിട്ടിയാലും നിന്റെ സഹായമാണ് റഹ്മാനേ. നിന്നിൽ നിന്നല്ലാതെ സഹായമില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് റഹ്മാനെ. നീ നിശ്ചയിച്ച കാരണങ്ങളെന്ന നിലക്ക് നീ നിശ്ചയിച്ച കാരണങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത് നിന്നിൽ നിന്ന് കിട്ടാനാണ് റഹ്മാനെ. നീ ഞങ്ങൾക്ക് എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ റഹ്മാനെ. എല്ലാ ശെറുകളും തട്ടിത്തിരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾ നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമയും ചൊല്ലി നല്ലവരായ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളുടെ ഏറ്റവും നല്ല സമയം ഞങ്ങളെ മരണത്തിന്റെ സമയമാക്കണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങളുടെ ഈ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ പ്രസംഗങ്ങളും ഞങ്ങളുടെ യാത്രകളും ഞങ്ങൾ ചെയ്യുന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾക്ക് ഉപകരിക്കണമെങ്കിൽ ഈമാനിന്റെ വെളിച്ചത്തോടെ മരിക്കണ്ട റഹ്മാനെ. നീ ഞങ്ങളെ കൽബിൽ തന്ന ഈമാനിന്റെ വെളിച്ചപ്പോൾ നിന്റെ ഔദാര്യമാണ് റഹ്മാനെ. എത്രയോ ശാസ്ത്രജ്ഞന്മാർക്ക് നീ ഇത് കൊടുത്തില്ല, ഭരണാധികാരികൾക്ക് കൊടുത്തില്ല, പണക്കാർക്ക് കൊടുത്തില്ല, ആരോഗ്യമുള്ളവർക്ക് കൊടുത്തില്ല. നീ സാധുക്കളായ ഞങ്ങളെ കൽബിൽ ഈമാനിന്റെ വെളിച്ചം തന്നല്ലോ റഹ്മാനെ. അത് നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യമല്ല കാലം ജീവിക്കുന്നില്ലെന്നും താമസിക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് റഹ്മാനെ. നിന്നിലേക്ക് അടിമകളായ ഞങ്ങൾ വരുന്ന യാത്ര നീ പൊരുത്തപ്പെട്ട നിലക്കാക്കിത്തരളേ റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ.
എല്ലാം തെരുന്നവരും തന്ന ഒരു ഭാഗത്ത് എല്ലാറ്റിന്റെയും രാജാവായ നീ നിന്റെ അടിമകളായി മാത്രമേ മലക്കുകളെയും അമ്പിയാക്കളെയും മൗലിയാക്കളെയും മുഴുവൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ അടിമകളാണ്. നീ ബഹുമാനിച്ച സ്നേഹിച്ച മഹാന്മാരാണ്, അവരെ ബഹുമാനതകൾ അംഗീകരിക്കുന്നു റഹ്മാനെ. അക്കാരണം കൊണ്ട് തന്നെ നിന്റെ പ്രിയം വെച്ച, നീ പ്രിയം വെച്ചവരെ പ്രിയം വെച്ച ഞങ്ങൾക്ക് നിന്നെ ഒരു നോക്ക് കാണാൻ അവസരം തരുള്ളേ റഹ്മാനെ. നിന്റെ മുഖദ്ദസായ ദാസം നിന്നെ കുറിച്ച് വേണ്ടാത്തത് ഈ പുത്തൻവാദികൾ എഴുതിവിട്ടപ്പോ ദേക്കങ്ങനെ നീ കയറുന്നവനും ഇറങ്ങുന്നവനും പോകുന്നവനും വരുന്നവനും സൃഷ്ടികൾക്കുള്ള യാതൊന്നും നിനക്കില്ലെന്ന് നീ എല്ലാറ്റിലും പരിശുദ്ധനാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് നിന്നെ കാണാനവസരം തരണേ റഹ്മാനേ. ഞങ്ങളെ സദസ്സും ഞങ്ങളെ ദുആയും ഞങ്ങളെ ഈ സദസ്സിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ മുഴുവൻ സ്ഥാപനങ്ങളും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബനാ ظلمനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കും ഈ സ്ഥലം കൊടുത്തവർക്കും ഇതിനു വേണ്ടി എന്ത് സഹായമാണ് ചെയ്തു അവർക്കെല്ലാവർക്കും സാധുക്കളായ ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ സ്ഥലം തരണേ റഹ്മാനേ. സ്വർഗത്തിൽ ഇരിപ്പടം തരണേ റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.